നമസ്കാരം ആർ എസ് എസുകാരുടെ വ്യക്തി വിവരങ്ങൾ തീവ്രവാദികൾക്ക് ചോർത്തി കൊടുക്കുന്ന കേരള പോലീസിൻ്റെ ചില ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിക്കപ്പെട്ട വാർത്ത ആശങ്കയോടെയാണ് നമ്മളെല്ലാവരും കേട്ടത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് വളരെ ശ്രദ്ധേയമാണ് അതിങ്ങനെയാണ് ആർ എസ് എസിൻ്റെ ചുമതലകളിലുള്ളവരോട് സ്പെഷ്യൽ ബ്രാഞ്ച് ഏമാന്മാരുടെ ചില ഫോൺ വിളികളുണ്ട് ആർ എസ് എസുകാർ ഈ രാജ്യത്തിൻ്റെ സ്ഥാപനം തന്നെ ആയതുകൊണ്ട് ഏമാന്മാർ വിളിക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ വിളിക്കുമ്പോൾ ഏമാന്മാർ ചില വിവരങ്ങൾ ശേഖരിക്കും ആര് എവിടെ എപ്പോൾ ഉണ്ടാകും എങ്ങനെ യാത്ര ചെയ്യും ഏതു വഴി പോകും നമ്മൾ തന്നെ പറഞ്ഞുകൊടുത്ത മണ്ഡലം ഉദ്യോഗ് പ്രമുഖ് താലൂക്ക് ജാലക പ്രമുഖ് ജില്ലാ സഹസംഭാഷണ പ്രമുഖ് തുടങ്ങിയവർ എപ്പോൾ ഉണരും എപ്പോൾ ഓഫീസിൽ പോകും ഏത് വണ്ടി ഏത് നമ്പർ എന്നൊക്കെ ചോദിക്കും ഒന്നും നമുക്ക് പ്രശ്നമല്ലാത്തതുകൊണ്ടും സംഘ സ്വയം സേവകരെ ആരെങ്കിലും ആക്രമിച്ചാലോ സുരക്ഷാ പ്രശ്നം വന്നാലോ പോലീസിന് നമ്മെ സഹായിക്കാനാകും എന്ന് വിശ്വാസമുള്ളതുകൊണ്ടും ഇത് നൽകേണ്ടത് നമ്മുടെ പൗരൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണല്ലോ എന്നും കരുതി നമ്മൾ ഈ വിവരങ്ങളൊക്കെ പോലീസിന് നൽകും പോലീസ് ഏമാൻ ഇതെല്ലാം കൂടെ ഫയലിൽ വയ്ക്കും കള്ളക്കേസ് ചുമത്തുമ്പോൾ ആരെ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് നോക്കാനല്ലാതെ അത് ഉപയോഗിക്കാൻ ഒരു വഴിയുമില്ല നമ്മുടെ സുരക്ഷ നാം തന്നെ നോക്കിക്കൊള്ളണം എന്തായാലും കുറേ അതിഥികൾ കയറി ഇടംവലം മേൽ കീഴ് മേഞ്ഞതിൻ്റെ പോലീസിൻ്റെ ഒരു ശുഷ്കാന്തി കണ്ടിട്ട് അവരുടെ സ്വയരക്ഷയ്ക്ക് നമ്മളെ ആശ്രയിക്കേണ്ടി വരും അടുത്തുതന്നെ എന്ന അവസ്ഥയാണ് എന്തായാലും കൃത്യമായി ആ ഫയൽ അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്ക് ചോർത്തി നൽകാൻ കേരള പോലീസിൽ പച്ച വെളിച്ചങ്ങൾ സജീവമാണ് എന്ന് വ്യക്തമായി കുറേ നാളുകളായി പല വിഷയങ്ങളിൽ നമ്മളത് പറയുന്നു പച്ച വെളിച്ചങ്ങൾ മാത്രമാവണം എന്ന് ഒരു ഉറപ്പുമില്ലാതാനും നൂറ് രൂപ കൈക്കൂലി നൽകിയാൽ കൂടെ ഇരുന്ന് ആ ഒരു പാത്രത്തിൽ വാരി കഴിച്ചിട്ടുള്ളവൻ്റെ വരെ വാരിയല് തല്ലി തകർക്കാൻ ഒരുപാട് ഏമാന്മാർ ഇന്നും തയ്യാറാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത്തരം ഒറ്റ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ അതിക്രൂരമായി കൊല്ലപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് തർക്കമില്ല ഈയിടെ ഏമാന്മാർ ആർ എസ് എസ്സുകാരുടെ വീട്ടിൽ കയറി വീഡിയോയും എടുത്തു പോകുന്നുവത്രേ അതും പാകിസ്ഥാൻ ഫ്രണ്ടുകൾക്ക് നൽകാനാകും അതാണല്ലോ അവന്മാർ വീടറിയാം കൂടറിയാം എന്നെല്ലാം ഭീഷണി മുഴക്കുന്നത് സ്വയം സേവകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് കോടതി വാറണ്ട് ഇല്ലാതെ ഒരു വിവരവും നമ്മൾ പോലീസിന് നൽകേണ്ടതില്ല കേരള പോലീസിനെ ഇനി കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനുമാവില്ല മൊബൈൽ ലൊക്കേഷൻ പോലും ഒറ്റുന്നുണ്ടാവും എന്നോർക്കണം നിങ്ങളുടെ കരിയറിൽ കൂടുതൽ സ്റ്റാറുകൾ കിട്ടാൻ ഞങ്ങളെ അങ്ങനെ ബലി നൽകാൻ തൽക്കാലം സൗകര്യമില്ല ഇനി മുതലുള്ള ഫോൺ കോളുകൾക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞേക്കുക പോലീസ് സേനയിലെ ആത്മാർത്ഥതയുള്ള രാജ്യസ്നേഹമുള്ള ഉദ്യോഗസ്ഥർ ക്ഷമിക്കുക അൺഫോർച്ചുനേറ്റ്ലി യു ഹാവ് അബ്യൂസ്ഡ് അവർ ട്രസ്റ്റ് എന്ന പ്രസ്താവനയോടുകൂടിയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊന്നും നമുക്കൊന്നും പറയാനില്ല പക്ഷേ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനെത്തുമെന്ന് നമ്മൾ കരുതുന്നവർ നമ്മളെ കൊലയാളികൾക്ക് എറിഞ്ഞുകൊടുക്കുന്ന ചതി അല്ലെങ്കിലും ആർക്കാണ് താങ്ങാനാവുക വെബ്ഡെസ്ക് تطمئنوس